കാത്തിരുന്ന ചില കാര്യങ്ങൾ സഫലമായതിൻ്റെ സന്തോഷവും ആശ്വാസവും നമ്മുടെ പ്രേക്ഷകർക്ക് എന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, മൂന്നാല് കാര്യങ്ങളുണ്ട്, അതിൽ ഒന്നാമത്തെ കാര്യം, മാർച്ച് ഒന്നിന് ശേഷം വിസിറ്റ് വിസ എക്സ്പയറി ആയിപ്പോയ ആളുകൾ, പിന്നെ പുതുക്കാതെയൊക്കെ നിൽക്കുന്ന ആളുകൾ, ആശ്വാസം കൂടുതൽ കിട്ടുമെന്ന് കരുതിയിരുന്നവർ, അവർക്ക് നാളെ മുതൽ ഒരു മാസത്തേക്ക് കൂടി ഗ്രേസ് പീരീഡ് കിട്ടുകയാണ്. ഇനി കിട്ടണമെന്നില്ല, ഇത് നേരത്തെ പറഞ്ഞിരുന്നതാണ്. യഥാർത്ഥത്തിൽ ഐ സി എ പറഞ്ഞു പറഞ്ഞു എന്നൊരു 100 പ്രാവശ്യം ദുബായ് വാർത്തയിലൂടെ ഇതേ പ്രോഗ്രാമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും സംശയം തീരാത്ത നിരവധി സഹോദരങ്ങൾ വീണ്ടും വീണ്ടും അതെവിടെയും കണ്ടില്ലല്ലോ, ഞങ്ങളാകെ പറഞ്ഞിരുന്ന ഒരു ട്വിറ്റർ മെസ്സേജിൽ ഇപ്പോഴും കിടപ്പുണ്ടെന്ന നിലയും മെനഞ്ഞാന്നുമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ ജൂലൈ 10 അത് പറഞ്ഞ ശേഷം, അല്ലെങ്കിൽ 17-ാം തീയതി അതൊന്ന് അരക്കിട്ടുറപ്പിച്ച് പറഞ്ഞ ശേഷം പിന്നീട് ഐ സി സിയുടെ ഭാഗത്തു നിന്ന് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമൊന്നും വന്നിരുന്നില്ല. അതിൻ്റെ പ്രോട്ടോക്കോൾ എന്താണ്, അതിൻ്റെ പ്രൊസീജിയർ എന്താണ് എന്ന കാര്യം പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പകലൊന്ന് കഴിയട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നതും കാത്തിരുന്നതും അത് സഫലമായി ഏതായാലും ഒരു മാസം കിട്ടിയിട്ടുണ്ട്. മാർച്ച് 1 മുമ്പാണ് വിസിറ്റ് വിസ കഴിഞ്ഞവരെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് വിസകൾ കഴിഞ്ഞവരെങ്കിൽ, അവർക്ക് ഓഗസ്റ്റ് 18 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിപ്പോഴും മാറ്റമില്ലാതെ അങ്ങനെ തുടരുകയാണ്. 400 ദിർഹം എയർപോർട്ടിൽ കൊടുത്തിട്ട് ഔട്ട് പാസ് എടുത്ത് കടന്നു പോകുന്ന രീതിയാണ്. അതിന് കോൺസുലേറ്റിലും എംബസിയിലുമാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഉള്ള രേഖകൾ കൊടുക്കേണ്ടത് എന്ന കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞിരുന്നു, ഒരു 5-6 ദിവസം മുമ്പെങ്കിലും തന്നാലേ കോൺസുലേറ്റിന് UAE ഗവൺമെൻറ്റുമായി ചേർന്ന് ഇങ്ങനെയുള്ളവരെ പുറത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ പറ്റൂ, അങ്ങനെയുള്ളവർക്ക് പോയിട്ട് തിരിച്ചു വരാൻ അവസരം കൊടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ടെൻഷൻ ഈ വിഷയത്തിൽ വെക്കേണ്ട കാര്യമില്ല. ഈ മാർച്ച് 1 ശേഷം എക്സ്പയറി ആയ വിസയുടെ കാര്യത്തിൽ അവസാന നിമിഷം വരെയും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു മാസം ഇങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ UAE ICA ഐഡൻറ്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അതോറിറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ, അതല്ല ഞങ്ങൾ സമീപിക്കുന്ന പല ട്രാവൽ ഏജൻസികളും അങ്ങനെ പറയുന്നില്ല, ഞങ്ങൾ ആശങ്കാകുലരാണെന്ന് പറയുകയും ഞങ്ങൾ വീണ്ടും വീണ്ടും ഈ ദിവസം വരെ കാത്തിരിക്കാൻ ഒന്ന് ഞങ്ങളുടെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയും ചെയ്തപ്പോൾ, ചില ആളുകളെങ്കിലും, ഇതൊരു ഒരു സ്വഭാവദൂഷ്യമോ പെരുമാറ്റത്തിലെ വൈകല്യമോ ഒന്നുമല്ല ഈ പറയുന്നത്, ചില ആളുകളെങ്കിലും ഞങ്ങളോട് ഫോണിൽ സംസാരിക്കുന്നതോ ഞങ്ങളുടെ ഓഫീസിൽ വിളിച്ചിട്ട് സംസാരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയും അതിങ്ങനെ ദുബായ് വാർത്തയിൽ നിന്ന് ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പോലെ, നാളെ അത് മറിച്ചാണ് വരുന്നതെങ്കിൽ പ്രതിസ്ഥാനത്ത് ഞങ്ങളെ നിർത്താൻ വേണ്ടിയൊക്കെ ചിലരെങ്കിലും ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന കാര്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ പറഞ്ഞതെല്ലാം ഒരു ഇതുവരെ നടന്നു വന്ന പരിചയത്തിൻ്റെയും UAE പലപ്പോഴും കാണിച്ചിട്ടുള്ള ജീവകാരുണ്യപരമായ ഇടപെടലിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതിനെ വിലയിരുത്തിക്കൊണ്ടാണ് നമുക്കൊരു മാസം കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്ന് പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ മാസമല്ലേ പറഞ്ഞത്, അതങ്ങനെ മാറില്ലല്ലോ, നമുക്ക് പ്രതീക്ഷിക്കാം, അവസാന നിമിഷം വരെ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞത്. വ്യക്തിപരമായും അല്ലാതെയും ഓഫീസിൽ വിളിക്കുന്നവരെയും സ്റ്റുഡിയോയിൽ വിളിക്കുന്നവരും ഒക്കെ നിരവധി 1000-ക്കണക്കിന് ആളുകളുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അതിൽ ചില ആളുകളെങ്കിലും ഞങ്ങളുടെ ജീവനക്കാർ പറയുന്ന കാര്യങ്ങളെ റെക്കോർഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു, അത് വാട്സപ്പുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അതൊന്നും നല്ല ശീലങ്ങളല്ല. ഞങ്ങൾക്ക് കിട്ടുന്ന പരിചയത്തിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ ചില സൂചനകളാണ് നൽകുന്നത്. ഒരുപക്ഷെ ചില ഉദ്യോഗസ്ഥന്മാരുമായി ഞങ്ങൾ സംസാരിക്കും, അപ്പോൾ അവരും പറയുന്നത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് നല്ല തീരുമാനമുണ്ടാകും, പക്ഷെ അനൗൺസ്മെൻറ്റിൻ്റെ സമയമായിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളത് അംഗീകരിക്കുകയും അതിനെ സൂചന പോലെ തന്നെ കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് അവലംബിക്കുന്നത്. ദയവുചെയ്ത് ഇത്തരം കാര്യങ്ങളെ ഒരു സൂചന പറയുന്നതിനെ ഒഫീഷ്യലാക്കി എടുത്ത് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തരുത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ആ സ്വപ്നം സഫലീകൃതമായി എന്ന് മനസ്സിലാക്കുന്നു. ഒരു മാസം നീട്ടിക്കിട്ടിയല്ലോ എന്ന ചാരിതാർത്ഥ്യം വന്നിട്ടുണ്ട്. ഇനി കഴിഞ്ഞ ദിവസത്തെ അടുത്ത ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇന്ന് ഗിഫ്റ്റുണ്ട്, RK പൾസസ് ആൻഡ് സ്പൈസസ്. ഒരു 10-20 ദിവസത്തേക്ക് കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം, അരി, പരിപ്പ്, പയർ, വർഗ്ഗങ്ങൾ, സ്പൈസസ് എല്ലാം ചേരുന്ന ഒരു വലിയ സമ്മാന കിറ്റ് നൽകുകയാണ്. നിങ്ങളുടെ പേരെഴുതുക, @ ദുബായ് വാർത്ത, RK പൾസസ് ആൻഡ് സ്പൈസസ് എന്നെഴുതി ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലിടൂ. വലിയൊരു കെട്ട് സമ്മാനമായിട്ട് കിട്ടും. ഇനി നാട്ടിൽ നിന്ന് ഇപ്പോൾ ഏത് തരത്തിലുള്ള വിസയുള്ള വിസിറ്റ് വിസ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കിട്ടിയ ആളുകൾ
അല്ലെങ്കിൽ ഒന്നാം തീയതി മുതൽ ഇഷ്യതപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടിയുണ്ടോ ടൂറിസ്റ്റ് വിസ ഏത് വിധത്തിലുള്ള വിസയാണെങ്കിലും എംപ്ലോയ്മെൻ്റ് വിസ സ്റ്റാമ്പ് അടിച്ച വിസ അടിക്കാത്ത വിസ ഇതൊക്കെ വാലിഡാണോ തീയതിയുണ്ടോ നിങ്ങൾക്ക് പ്രവേശിക്കാം എന്ന അനുമതി കിട്ടിയിരിക്കുകയാണ്. അത് ആർക്കും വരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ കയറിപ്പോയ ആളുകളെ തടഞ്ഞു നിർത്തിയിട്ട് സിവിൽ ഏവിയേഷൻ്റെ നിയമമാണ് തിരിച്ചു പൊയ്ക്കുള്ളൂ എന്നൊക്കെ അവസാന നിമിഷം പറഞ്ഞ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമീപനങ്ങളുണ്ടായി. അതേ തുടർന്ന് ഒരുപാട് പേർ ഈ ആവശ്യം ഇവിടുത്തെ ഇന്ത്യൻ മിഷനുകളിൽ മുന്നോട്ട് വച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നു. ഇന്ത്യയുടെ അംബാസിഡർ വളരെ കാര്യമായി തന്നെ അക്കാര്യത്തിൽ ഇടപെട്ടു. ഇന്ത്യൻ കോൺസൽ ജനറൽ സജീവമായിട്ട് ഇടപെട്ടു. സിവിൽ ഏവിയേഷനിലെ തമ്പുരാക്കന്മാരെ കാര്യം ബോധ്യപ്പെടുത്തി. അത്യാവശ്യമായിട്ട് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഏതായാലും അംബാസിഡർ അപ്പപ്പോൾ തന്നെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. രണ്ട് ദിവസം കൊണ്ട് നല്ല വാർത്ത വരും. ഏതായാലും ഇന്ന് ആ നല്ല വാർത്ത വന്നു. അടുത്ത ദിവസം മുതൽ എല്ലാവർക്കും കടന്നു വരാവുന്ന സാഹചര്യം UAE ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള അനുമതി നമ്മുടെ സിവിൽ ഏവിയേഷൻ ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം. അത് ഫാമിലി അംഗങ്ങളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ ആർക്കും വിസ വാലിഡ് ആണോ കടന്നു വരാം. അപ്പോൾ ഇനി പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ വിസിറ്റ് വിസയെ വരുന്നവർക്ക് ICA അപ്രൂവൽ അല്ലെങ്കിൽ GDRFA അപ്രൂവൽ ഒന്നും വേണ്ട. പക്ഷേ PCR ടെസ്റ്റ് നെഗറ്റീവ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം എന്ന കാര്യം മറന്നു പോകരുത്. അതിൻ്റെ വാലിഡിറ്റിയൊക്കെ നോക്കിയിട്ട് വേണം വരാൻ. 72 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം ഓർമ്മയിൽ വയ്ക്കണം. അതിനുള്ളിൽ എടുത്ത സർട്ടിഫിക്കറ്റാണ് കൊണ്ടുവരേണ്ടത്. ഇതിനിടയിൽ സംശയമായിട്ട് വരുന്നൊരു വലിയ കാര്യമുണ്ട്. ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള വിസ ഉള്ളവർക്ക് വരാമെന്ന് പറഞ്ഞു. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ ടെൻഷനുമായിട്ടാണ്. എക്സ്പയറി ആയിപ്പോയി. ഇവിടുന്ന് മാർച്ചിന് മുമ്പേ പോയതാണ്. കണക്കൂട്ടി നോക്കൂ, 180 ഡേയ്സാണ് സാധാരണ ഒരു എംപ്ലോയിക്ക് പുറത്ത് നിൽക്കാൻ പറ്റുന്ന സാഹചര്യം. പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായിപ്പോവും. അതേസമയം പാർട്ട്ണർ വിസയാണെങ്കിൽ, ഇൻവെസ്റ്റർ വിസയാണെങ്കിൽ 1 വർഷം വരെ നിൽക്കാം. അത് കഴിഞ്ഞ് അതിനിടയിൽ വന്നാൽ മതി. പക്ഷേ ഈ 6 മാസക്കാർ എന്ത് ചെയ്യും? ഒരുപാട് പേർ എക്സ്പയറി ആയിപ്പോയി. അല്ലാതെ തന്നെ വിസ എക്സ്പയറി ആയിപ്പോയ ആൾക്കാരുമുണ്ട്. ഇതൊക്കെ എന്താണ് ചെയ്യുന്നത്? 6 മാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് വിസ വാലിഡ് ആണെങ്കിൽ വരാം, അക്കാര്യത്തിൽ സംശയമില്ല. 6 മാസം കഴിഞ്ഞു പോയി എന്നത് കൊണ്ട് പേടിക്കേണ്ട. വിസയുണ്ടോ തീയതി? 2021 വരെയോ 2020 തന്നെയുള്ള ഓഗസ്റ്റിലെ 10, 12, 13, 14, 15 തീയതികളോ, നാളെ മുതലുള്ള 11 മുതലുള്ള തീയതികളോ ഒക്കെ ഉണ്ടെങ്കിൽ കയറി വരാം. പക്ഷേ എക്സ്പയറി ആയിപ്പോയ ആളുകൾ എന്ത് ചെയ്യണം? ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. അവിടെയും ഞങ്ങൾ ICA നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ആ സ്റ്റാറ്റസ്കോ ഇതുവരെ മാറ്റം വന്നിട്ടില്ല. നാട്ടിലുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒന്ന് അറിയിക്കാൻ വേണ്ടി, ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടി, രക്തസമ്മർദ്ദം കൂടാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇന്ത്യയും UAE തമ്മിൽ പരസ്പരം വിമാനങ്ങൾ സജീവമായി പുനരാരംഭിക്കുന്ന കാലം ചിലപ്പോൾ ഈ മാസം അവസാനമായിരിക്കും, അല്ലെങ്കിൽ 15-ാം തീയതിക്ക് ശേഷമായിരിക്കും. ഏതായാലും 31-ാം തീയതി വരെയുള്ള വന്ദേ ഭാരത് മിഷൻ ഫ്ലൈറ്റുകളുണ്ട്. ഒരുപക്ഷെ അത് കഴിഞ്ഞിട്ടായിരിക്കും. അത് കഴിയുന്നതുവരെ ഇന്ത്യ അന്താരാഷ്ട്ര സർവീസുകൾ അംഗീകരിക്കുന്നില്ല, നേരത്തെ പറഞ്ഞിരുന്നല്ലോ. എന്നാണോ ആ സർവീസുകൾ പുനരാരംഭിക്കുന്നത്? ഒരുപക്ഷെ സെപ്റ്റംബർ 1 അന്ന് മുതൽ ഒരു നിശ്ചിത വിൻഡോ പീരീഡ് തരും അങ്ങനെയുള്ള എക്സ്പയറി ആയ ആളുകൾക്ക് വരാൻ എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പുതുതായിട്ട് അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിൽ ഭേദഗതി വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരുപാട് ആളുകൾ, 10,000 നമ്മുടെ നാട്ടിലെ മലയാളികൾ കുടുങ്ങിക്കിടപ്പുണ്ട്. വിസ എക്സ്പയറി ആയിപ്പോയവർ, അവരുടെ കുറ്റം കൊണ്ടല്ല, ഫ്ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണെന്ന് ലോകത്ത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാവും. പല ഗവൺമെൻറ്റുകളും ഒരുപാട് ഇളവുകൾ ഇക്കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അവർക്ക് കടന്നു വരാൻ പറ്റും. പക്ഷേ ആ സമയം പറയും. ആ സമയത്തിൻ്റെ ഫ്രെയിമിനിടയിൽ ഒരുപക്ഷെ 30 ദിവസം കൊടുക്കുമായിരിക്കാം, അല്ലെങ്കിൽ 45 ദിവസമായിരിക്കും. അത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ആലോചിച്ചിട്ട് ചിലപ്പോൾ 60 ദിവസം കിട്ടിയേക്കും, ചിലപ്പോൾ വർഷാവസാനം വരെ കിട്ടിയേക്കും. അത് ഞങ്ങൾക്കറിയില്ല. ഏതായാലും ഒരു പീരീഡ് കിട്ടും എന്ന കാര്യം ഓർമ്മിച്ചിരിക്കുക. ആ പീരീഡിനുള്ളിൽ കടന്നു വരാം. വന്നിട്ട് ഇവിടെ വന്നിട്ട് മറ്റൊരു സമയം കൂടി അവർക്ക് കൊടുക്കും. വന്നിറങ്ങിയല്ലോ. വന്നിറങ്ങിയതിന് ശേഷം ഒരു 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പുതുക്കാൻ പറ്റും. പുതുക്കിയാൽ മതി. അല്ലാതെ അന്ന് തന്നെ പുതുക്കേണ്ടതില്ല. അതിനുവേണ്ടി ഓൺലൈനിൽ പുതുക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു മാനസിക സമ്മർദ്ദമില്ലാതിരിക്കണം എന്ന കാര്യമാണ്. ഇതും ഒരുപാട് പേരോട് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയ സൂചനയും നേരത്തെ തന്നെ അധികൃതർ ഔപചാരികമായും ഔദ്യോഗികമായും പറഞ്ഞിരിക്കുന്ന അറിയിപ്പുമാണ് അതിൽ മാറ്റം വരാത്ത സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയുക. എത്ര ആളുകളാണ് നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ നമ്പറിലും സ്റ്റുഡിയോയിലുമൊക്കെ വിളിച്ചിട്ട് ഇക്കാര്യം മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ഓരോ ദിവസം കഴിയും തോറും ആളുകൾക്ക് ടെൻഷനായി തുടങ്ങി. സ്വാഭാവികമായും ടെൻഷൻ ഉണ്ടാകും. നമ്മുടെ പേര് വിളിക്കുന്നില്ലല്ലോ, നമ്മൾ ക്യൂവിൽ നിന്നിട്ട് കാര്യം പറയുന്നില്ലല്ലോ. ഇതന്ന് പറഞ്ഞ ജൂലൈ 10 പറഞ്ഞ നിയമത്തിൻ്റെ സ്റ്റാറ്റസ് കോ ഇതുവരെ മാറിയിട്ടില്ല. ഒരു മാസമേ ഇപ്പോൾ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 31-ാം തീയതിയോടുകൂടി ഒരുപക്ഷെ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ വരും എന്ന് മനസ്സിലാക്കുക. അബുദാബിയിലും അലയിലും വന്നിറങ്ങുന്നവർക്ക് ഇനി ICA അപ്രൂവലിന് വേണ്ടി അപേക്ഷിച്ചിട്ട് വരേണ്ടതില്ല എന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസിൻ്റെ കൺട്രി മാനേജർ അവരുടെ യാത്രക്കാർക്കും മറ്റുമായി പുറപ്പെടുവിച്ച ഒരു സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ സൂചനയിൽ ഞങ്ങളും പറയുകയാണ്. അങ്ങനെ ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമൊന്നും ഒരു നിയമം വരില്ലല്ലോ. അപ്പോൾ അബുദാബിയിലും അലയിലും വന്നിറങ്ങുന്ന യാത്രക്കാരുണ്ടെങ്കിൽ, അലയിലേക്ക് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റുകൾ വരുന്നതല്ല, അബുദാബിയിലേക്ക് വന്നിറങ്ങുന്ന ഫ്ലൈറ്റുകളിൽ ആളുകൾക്ക് ICA അപ്രൂവൽ എടുക്കാതെ തന്നെ വരാം, ടിക്കറ്റ് എടുത്ത് കടന്നു വരാം. വാലിഡ് വിസ ഉള്ളവർക്ക് അങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ PCR ആൻഡ് ടിക്കറ്റ് കയ്യിൽ വശം കരുതണം. PCR ടെസ്റ്റ് എടുത്തവർക്ക് മാത്രമേ വരാൻ പറ്റൂ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഈ കൺട്രി മാനേജറുടെ പേര് അബ്ബാസ് റാസ ദർ എന്നാണ്. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ്. തനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ കോമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ത്യയിലേക്ക് പോകുന്നവരുടെ കാര്യം, കഴിഞ്ഞ ദിവസം മുതൽ വന്ന മാറ്റം, 8-ാം തീയതിക്ക് ശേഷം വന്നിരിക്കുന്ന ഒരു മാറ്റം, എല്ലാവരുടെയും PCR ടെസ്റ്റിൻ്റെ റിസൾട്ട് ന്യൂഡൽഹി എയർപോർട്ട് .in അതിലേക്കൊന്ന് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിക്ലറേഷൻ അതിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം രജിസ്ട്രേഷൻ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും വിമാനത്തിലിവിടെ നിന്ന് കയറ്റിയാൽ നാട്ടിൽ ഇറക്കും എന്ന കാര്യം അറിയാമല്ലോ. ഇന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് ഇക്കാര്യത്തിൽ നമുക്കൊരു അഡ്വൈസറി എന്നതുപോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മാർഗനിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ PCR ടെസ്റ്റ് നെഗറ്റീവ് കയ്യിൽ കരുതി കൊണ്ടുപോവുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്താൽ നിർബന്ധിതമായ ക്വാറന്റൈൻ പരിപാടിയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകാം അടുത്ത ദിവസം മുതൽ. ഇനി നിർബന്ധിച്ച് പിടിച്ച് ക്വാറന്റൈൻ ചെയ്യിപ്പിക്കുന്ന പരിപാടി അല്ലെങ്കിലും ഇല്ല, മാൻഡേറ്ററി അല്ല. പക്ഷേ കോൺസുലേറ്റ് പറയുന്ന വാചകം ശ്രദ്ധിക്കൂ, നിങ്ങൾ കയ്യിൽ കരുതൂ, ഞങ്ങൾ ശക്തമായി റെക്കമെൻഡ് ചെയ്യുന്നു എന്നാണ് കോൺസുലേറ്റ്, ഇന്ത്യൻ കോൺസുലേറ്റ് ദുബായിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ PCR കിട്ടിയാൽ ഒന്ന് ഈ വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യാൻ ഒരു മിനിറ്റിൻ്റെ കാര്യം. അതിലെന്തെങ്കിലും ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ രജിസ്ട്രേഷൻ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി അതിനും 2 മിനിറ്റിന് താഴെ, ഒരു വലിയ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ വേണ്ടി ദയവ് ചെയ്ത് ഇനി പോകുന്ന ആളുകൾ ന്യൂഡൽഹി എയർപോർട്ട് .in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് എവിടെയാണോ ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് അത് ചെയ്യൂ എന്നാണ് വളരെ വിനയത്തിൽ ലാളിത്യത്തിൽ കോൺസുലേറ്റും പറയുന്നത്. ഇങ്ങനെയാണ്, അതൊരുപാട് ഗുണം ചെയ്യും. സമയം, ഏറ്റവും കുറഞ്ഞത് സമയം പാഴാകുന്നതെങ്കിലും നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അതൊരു വലിയ രേഖയാണ്. നിങ്ങൾ സുരക്ഷിതനായിട്ടാണ് അവിടെ ചെല്ലുന്നത് എന്നതിൻ്റെ ആധികാരിക രേഖ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ബന്ധപ്പെട്ട അതോറിറ്റിക്ക് കിട്ടുന്ന കാര്യമാണ്. വിവിധ സ്റ്റേറ്റുകൾക്ക് അവരവരുടെ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള കാര്യത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു സംസ്ഥാനം പറയുന്നു ഇവിടെ നിർബന്ധിതമായ ക്വാറന്റൈൻ ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ അതനുസരിക്കേണ്ടി വരും. മറ്റൊരു സംസ്ഥാനം പറയുന്നു ക്വാറന്റൈൻ വേണ്ട, സർട്ടിഫിക്കറ്റ് ഉണ്ടോ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ അതിനും ഇത് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് ദയവ് ചെയ്ത് അപ്ലോഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പൈലറ്റിൻ്റെ എററാണോ, പൈലറ്റിന് പറ്റിയ ഒരു കണക്ക് കൂട്ടലിലെ പിശകാണോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരീക്ഷണങ്ങൾ, ഇത് പറയുന്നത് ഡയറക്ടർ ജനറലാണ് സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് മിസ്റ്റർ അരുൺകുമാർ. അദ്ദേഹം പറയുന്നു 9,000 അടി നീളത്തിലുള്ള റൺവേ, അതിൽ 1,000 ഫീറ്റിൽ നിൽക്കുമ്പോൾ 1,000 അടിയിൽ വന്നു വേണം വിമാനം ലാൻഡ് ചെയ്യാൻ തറ തൊടാൻ. പക്ഷേ ഈ വിമാനം 3,000 അടിയിലാണ് തറ തൊട്ടത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പിശകെന്നും, ഒരുപക്ഷേ പരിചയസമ്പന്നനായ പൈലറ്റായിട്ട് പോലും അദ്ദേഹത്തിന് ഈ കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് ആ നിർണായക നിമിഷത്തിൽ കഴിഞ്ഞിട്ടുണ്ടാകില്ലെന്നും
അരുൺകുമാർ വിശ്വസിക്കുന്നതായിട്ടാണ് CNN കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ആദ്യം രണ്ട് പ്രാവശ്യം സാധാരണ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന റൺവേയിലേക്ക് വന്ന് ഇറങ്ങാൻ വേണ്ടി പെർമിറ്റ് ചോദിച്ചു, പെർമിറ്റ് കൊടുത്തു, പക്ഷേ ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന സാഹചര്യത്തിലാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അദ്ദേഹം പെർമിറ്റ് ചോദിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു ഇങ്ങനെയുള്ള റൺവേയിൽ എത്ര അടിയിലാണ് വിമാനത്തിൻ്റെ ടയർ താഴെ എത്തേണ്ടത് എന്നുള്ള കണക്കുണ്ട്. ആ കണക്ക് കൂട്ടലിൽ ഒരു പിശക് സംഭവിച്ചു പോയോ എന്ന് സംശയമുണ്ടെന്നും ഈ മെയിൻ പൈലറ്റും ക്യാപ്റ്റനും കോ പൈലറ്റും തമ്മിൽ അവസാനത്തെ 10 മിനിറ്റ് സംസാരിച്ചതിൻ്റെ ആ സംഭാഷണ ശകലം റെക്കോർഡർ പരിശോധിച്ചിട്ട് ഈ ഒരു തീരുമാനമെടുത്താൽ, അത് വിശകലനം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അന്തിമ വിധി ആകാൻ സാധ്യതയുള്ളൂ എന്നും അരുൺകുമാർ പറയുകയാണ്. തൽക്കാലം നമുക്കത് കേൾക്കാം. ഏതായാലും ആ ഒരു റെക്കോർഡറിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അറിയുമ്പോഴാണ് അവരുടെ ടെൻഷനോ അവരുടെ കാൽക്കുലേഷനോ അവർ തമ്മിൽ സംസാരിച്ചതോ എല്ലാം അസ്തമിക്കാൻ പോവുകയാണെന്ന് പറയുന്നതോ അവസാനത്തെ 10 മിനിറ്റിൻ്റെ സംഭാഷണ ശകലം ഓരോ വാക്കുകളും പരിശോധിക്കണം എന്നാണ് പറയുന്നത്. മറ്റൊരു പൈലറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റാത്തൊരു അസാധാരണത്വം ഈ ഒരു ലാൻഡിങ്ങിലുണ്ട്, അത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമാണ്, അത് നോർമലല്ല, അസാധാരണമാണ്, എന്തോ ഒന്ന് ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണെന്ന് പരിചയസമ്പന്നനായ മറ്റൊരു പൈലറ്റ് പറയുന്നു. അദ്ദേഹം പറയുന്നു, ഇതിനേക്കാൾ പ്രശ്നമുള്ള ഈ എയർപോർട്ടിനെ കുറിച്ച് ആരും കുറ്റം പറയേണ്ട കാര്യമില്ല, റൺവേ കുഴപ്പമില്ല, എത്രയോ വർഷങ്ങളായി ഈ പൈലറ്റ് തന്നെ എത്ര പ്രാവശ്യം വിമാനം ലാൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നു, അവിടെ നിന്ന് പറത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഈ ടേബിൾ ടോപ്പ് റൺവേ കാരണം ആണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നതിൽ അടിത്തറയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. പാറ്റ്ന എയർപോർട്ടൊക്കെ അവിടുത്തെ റൺവേക്ക് വളരെ വളരെ ദുർഘടം പിടിച്ചതാണ്, എന്നിട്ട് പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇത്രയും നാൾ കോഴിക്കോട്ട് ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല. അപ്പോൾ എന്താണ്, അസാധാരണമായി ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് അദ്ദേഹവും സൂചിപ്പിക്കുകയാണ്. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഗവൺമെൻറ്റുകൾ, അതായത് സിവിൽ ഏവിയേഷന് വേണ്ടി കൊടുത്ത സേഫ്റ്റി റെഗുലേഷൻസും 2010 അപകടത്തിൽ നിന്ന് കണ്ടെത്തിയ ചില കാര്യങ്ങളും ഗ്രൗണ്ട് അറസ്റ്റർ സംവിധാനം അടിയന്തിരമായി ഉണ്ടാക്കണമെന്ന് പറഞ്ഞതും ഇതൊന്നും പാലിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് ഒന്ന് കണ്ടുപിടിക്കണം. ഒരുപാട് ഇത്തരം കാര്യങ്ങളിൽ പൈസ ചിലവാക്കുന്നവരാണ് ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകൾ, പക്ഷേ എന്തുകൊണ്ട് കോഴിക്കോട്ട് അതൊന്നും ചെയ്തില്ല, മംഗലാപുരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ മറച്ചു വെച്ചത് എന്തുകൊണ്ടാണ്, ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ് എന്ന് പറയുകയാണ്. ഇതിനെ ഒരു രാഷ്ട്രീയവൽക്കരണത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കരിപ്പൂരിനെ തകർക്കാൻ വേണ്ടി കുറേ ആളുകൾ വരുന്നു എന്ന് പറയുന്നില്ലെന്നും അർത്ഥമില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെ 4 കൊല്ലം മുമ്പ് എഴുതിയിരിക്കുന്നത് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അതിമനോഹരമായൊരു റൺവേ വേറെ ഇല്ല എന്ന രൂപത്തിലാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആർക്കും സംശയവും തർക്കവും ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഒരു എയർപോർട്ടിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രചാരണങ്ങളിൽ ഏർപ്പെടുന്നതും വെറും അധര വ്യായാമമാണ്. അത്തരത്തിൽ ചിന്തിക്കുന്നത് ഈ സമയത്ത് ഭൂഷണമല്ല, മറിച്ച് എന്താണ് സാങ്കേതികമായി സംഭവിച്ചത് എന്ന് കണ്ടെത്തുക തന്നെ വേണം. UAE ഇന്ന് രോഗബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. 179 പേർക്ക് രോഗബാധയും 198 പേർക്ക് റിക്കവറിയും വന്നു. ഈ 200 താഴെ നമ്പർ വന്നത് തന്നെ വലിയ ആശ്വാസമായിട്ട് മാറുകയാണ്. 300 താഴെ വന്നപ്പോൾ ആ ആശ്വാസത്തിൻ്റെ നല്ലൊരു ഘട്ടത്തിൽ നമ്മളെത്തി. ഇന്ന് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല, നാളെ എന്തെങ്കിലും ഒരു ഗുരുതര സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി ഒരാൾ പോലും ഇപ്പോൾ ക്രിട്ടിക്കലായി കഴിയുന്നില്ല. ആകെ 5581 പേർ ഇപ്പോൾ ഐസൊലേഷൻ കേന്ദ്രങ്ങളിലുണ്ട് എന്ന കാര്യം, ഹോം ക്വാറന്റൈനിലായിട്ടൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമല്ലാതെ ആരും ഗുരുതരാവസ്ഥയിലില്ല എന്ന സന്തോഷ വർത്തമാനമാണ് UAE അറിയിക്കുന്നത്. 5.5 മില്യൺ ആളുകളുടെ ടെസ്റ്റ് കഴിഞ്ഞ രാജ്യമാണിത്. ഈ ടെസ്റ്റ് ധാരാളമായിട്ട് നടത്താം. കഴിഞ്ഞ ദിവസവും 4 സെൻറ്ററുകൾ, അബുദാബിക്ക് പോകണമെങ്കിൽ ടെസ്റ്റ് വേണം. ഒരുപാട് നിയന്ത്രണങ്ങളുമുണ്ട്, അതേസമയം ഇളവുകളുമുണ്ട്. ഇതാണ് UAE പ്രത്യേകത. ഈ രോഗം തടയുന്നതിൽ നാഴികക്കല്ലായി മാറിയത്. എന്ത് കാര്യത്തിലും ശക്തമായ നിയന്ത്രണം വച്ചിട്ടുണ്ട്. മാസ്ക് ധരിച്ചില്ലെങ്കിൽ ഫൈൻ അടിക്കും, അകലം പാലിച്ചില്ലെങ്കിൽ ഫൈൻ അടിക്കും, ഒരു വണ്ടിയിൽ 3 പേരിൽ കൂടുതലുണ്ടെങ്കിൽ ഫൈൻ അടിക്കും. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അതേസമയം മാർക്കറ്റുകൾ തുറക്കുകയും ഷോപ്പിംഗ് മാളുകൾ തുറക്കുകയും എല്ലാവിധ സൗകര്യങ്ങളും ഇളവുകളും കൊടുത്തിട്ടുണ്ട്. ആ ഇളവുകൾക്കിടയിൽ ഒരു നിയന്ത്രണവുമുണ്ട്. ഇതാണ് ഭദ്രമായ ഒരു സമവാക്യം എന്ന് മനസ്സിലാക്കണം. എന്താണ് ദുബായിയുടെ ലക്ഷണങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് വിവിധ വിശകലന റിപ്പോർട്ടുകൾ വരുന്നു. ലക്ഷണങ്ങളെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ഒരു പഴയ ദുബായിലേക്ക് ഇതാ കാര്യങ്ങൾ പെട്ടെന്ന് മാറുന്നതിൻ്റെ അടയാളങ്ങൾ എന്നത് പരിശോധിക്കുമ്പോൾ, ഒന്ന്, കുറേ ദിവസങ്ങളായി താഴേക്ക് വരുന്നൊരു ട്രെൻഡുണ്ട് രോഗബാധ, മരണസംഖ്യയും
അതും മെയ് മാസം അവസാനം മുതൽ തുടങ്ങിയതാണ്. ആ ട്രെൻഡ് അങ്ങനെയേ വരുന്നു, പേടിപ്പെടുത്തുന്നില്ല. ഫീൽഡ് ഹോസ്പിറ്റലുകൾ നിർത്തേണ്ടി വന്നു, എന്നുവെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. എയർപോർട്ടുകൾ ഓപ്പണാക്കി കൊടുത്തു. ചില വിമാനക്കമ്പനികൾ, പ്രത്യേകിച്ച് എമിറേറ്റ്സും ഫ്ലൈ ദുബായുമൊക്കെ ലെഫ്റ്റ് റൈറ്റ് സർവീസുകൾ പഴയതുപോലെ ആരംഭിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളെല്ലാം തുടങ്ങി. ഒരു രാജ്യത്തേക്ക് തന്നെ എല്ലാ എയർപോർട്ടിലേക്കും സർവീസുകൾ ആരംഭിക്കുന്ന രൂപത്തിൽ എമിറേറ്റ്സ് മാറിയിട്ടുണ്ട്. ദുബായ് മെട്രോ ഈ പെരുന്നാൾ ദിവസങ്ങളിൽ 3 ദിവസം കൊണ്ട് എത്ര പേരെ കൊണ്ടുപോയി എന്നൊരു ഏകദേശം കണക്ക് പറയാമോ? 3 മില്യനോളം ആളുകളെ കയറ്റിക്കൊണ്ടുപോയി ഈ പെരുന്നാൾ ദിവസങ്ങളുടെ അവധിക്ക്. അപ്പോൾ ജനങ്ങളും സജീവമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇനി ചില രാജ്യങ്ങളാണെങ്കിൽ ടെസ്റ്റ് നടത്താതെയാണ് രോഗബാധ കുറവെന്ന് പറയുന്നത്. ഇത് അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസവും 50,000, 70,000 ആളുകളെയൊക്കെ ടെസ്റ്റ് നടത്തിയിട്ടാണ്, 59,000 ആളുകൾ ടെസ്റ്റ് നടത്തിയിട്ടാണ് 179 പേർക്ക് രോഗബാധയുണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുപോലെ ഈവൻറ്റുകൾ പോലും തിരിച്ചു വരികയാണ്. ഈ മാസം 21-ാം തീയതി സോനു നിഗം ദുബായിൽ പാടുകയാണ് പബ്ലിക്കിന് മുന്നിൽ. അറിഞ്ഞോ? ട്രേഡ് സെൻറ്ററിൽ അദ്ദേഹത്തിന് വേണ്ടി ഗവൺമെൻറ് എല്ലാ പെർമിഷനും കൊടുത്തുകൊണ്ട് സംഗീത പരിപാടി നടത്തുകയാണ്. ആൾക്കാരെ ഇരുത്തിയിട്ട്, നമ്മൾ IPL പറയുന്നത് പോലെ ആളില്ലാ കളിയല്ല, ആളുകളെ വച്ചുകൊണ്ട് തന്നെ. അത് ദുബായ് നൽകുന്ന ഒരു ആത്മവിശ്വാസമാണ്. August 21-ാം തീയതി അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതുപോലെ ഡോക്ടർ ജമാൽ അൽ കാബി എന്ന് പറയുന്ന ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത്, അദ്ദേഹം സ്വയം ഇതിനു വേണ്ടി ക്ലിനിക്കൽ ട്രയൽ ആകാൻ വേണ്ടി എൻ്റെ ശരീരം ഉപയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മോഡൽ കാണിച്ച് മുന്നോട്ട് വരികയും അദ്ദേഹത്തെ പിൻപറ്റി കഴിഞ്ഞ ദിവസം 5,000 പേരിലധികം ഈ ക്ലിനിക്കൽ ട്രയലിന് വാക്സിനുമായി ബന്ധപ്പെട്ട് വിധേയമാവുകയും ചെയ്ത രാജ്യമാണ് UAE. അതൊക്കെയാണ് കോൺഫിഡൻസ് നൽകുന്നത്. അതുകൊണ്ട് കച്ചവടത്തിനാണെങ്കിലും തൊഴിലിനാണെങ്കിലും നിങ്ങൾ സജീവമായിട്ട് കടന്നു വരൂ എന്ന് നിശബ്ദമായി പറയുന്ന ഈ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഓരോ നിഗമനങ്ങളിൽ എത്താൻ വേണ്ടി. ഇതിനിടയിൽ ദുബായ് എയർപോർട്ടിലെ പാർക്കിംഗ്, ടെർമിനൽ 1-ൻ്റെ പാർക്കിങ്ങിൽ നിന്ന് കാറുകൾ നിരവധി മോഷണം പോയി എന്ന പരാതി വരികയും ആ സംഘത്തെ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി പിടികൂടുകയും അവരെ ജയിലിലടക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ആളുകൾ പാർക്കിങ്ങിൽ കാറിട്ടിട്ട് 10 ദിവസത്തേക്ക് 20 ദിവസത്തേക്ക് പോകുന്ന ആളുകളുണ്ടാവും. ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. റെൻ്റെ കാറായിരിക്കാം, സ്വന്തം കാറായിരിക്കാം. ഇതൊക്കെ നിരീക്ഷിച്ചിട്ടും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടും ഒരു സംഘം ആളുകൾ വളഞ്ഞു നിന്ന് 7-10 പേരുണ്ടാവും. എന്നിട്ടവർ കാറ് ഏതെങ്കിലും തരത്തിൽ ടെക്നോളജി മാറ്റിയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോയി മറ്റുള്ളവർക്ക് മറിച്ചു വിറ്റും മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന വലിയൊരു റാക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇത് എയർപോർട്ടിൽ തന്നെ വേണമെന്നില്ല. എവിടെയെങ്കിലും നമ്മൾ പാർക്കിംഗ്, ഓഥറൈസ്ഡ് പാർക്കിംഗ് അല്ലാത്തൊരു സ്ഥലത്ത് പോലും ദുബായിലോ ഷാർജയിലോ അബുദാബിയിലോ എവിടെയെങ്കിലും റോഡ് വെക്കലോ 4-5 ദിവസം ഒരു വണ്ടി ഇട്ടിരുന്നാൽ ഇവരുടെ ശ്രദ്ധയിൽപ്പെടും. എന്തുകൊണ്ട് ഈ കാർ ഇവിടെ കിടക്കുന്നു, ഉടമസ്ഥനിവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും മായം കാണിച്ചിട്ട് ഒരു റിക്കവറി വെഹിക്കിളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനെ തപ്പിക്കൊണ്ടുപോകുന്ന പരിപാടിയുണ്ടെന്ന് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു മാഫിയ സജീവമായി പ്രവർത്തിക്കുന്നു. പക്ഷേ 7 പേരും അറസ്റ്റിലായി, ജയിലിലായി. ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ ഉംറമൂലിലെ വെയർഹൗസ് ഇന്ന് 2:00 മുതൽ 2:16 വരെ കത്തിജ്വലിക്കുന്നത് കണ്ടാൽ വിചാരിക്കും എല്ലാം കഴിഞ്ഞു എന്ന്. പക്ഷേ 14 മിനിറ്റ് കൊണ്ട് ദുബായുടെ ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് വന്നിട്ട് ഒരാൾക്ക് പോലും പരിക്കില്ലാതെ തീ അണച്ചു. ആ തീ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ പ്രദേശം മുഴുവനും വെന്ത് ചാരമായി എന്ന്. അതിൻ്റെ പ്രത്യേകം ഭരണാധികാരികൾ ഫയർഫോഴ്സിനെ അഭിനന്ദിക്കുകയാണ്. കാരണം 2:00-2:00 തീപിടുത്തമുണ്ടായി എന്നുള്ള വിവരം വരുന്നത്, 2:16 തീപിടുത്തം അണയ്ക്കാൻ കഴിഞ്ഞു, അതിശക്തമായ തീയായിരുന്നു എന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചാലിയാർ സ്പൈസസ് ആൻഡ് പൾസസ് നൽകുന്ന ഗിഫ്റ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് വരുൺ കൊമ്പത്ത്, അഭിനന്ദനങ്ങൾ. ഗോ ഫുഡ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ, 500 ദിർഹത്തിൻ്റെ ഗ്രോസറി വൗച്ചർ, അതിനുവേണ്ടി നടത്തിയ മത്സരത്തിൽ സമ്മാനം കിട്ടിയിരിക്കുന്നത് എഡിത്ത് അലക്സ് EDITH അലക്സ്. വരുണും അലക്സും ഞങ്ങളുടെ ഇൻബോക്സിൽ വന്ന് നമ്പർ തരണം. രണ്ടുപേരുടെയും സമ്മാനങ്ങൾ പെട്ടെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. ഒരിക്കൽ കൂടി ഇന്നത്തെ സമ്മാനത്തിൻ്റെ കാര്യം ഓർപ്പിക്കുന്നു. RK പൾസസ് ആൻഡ് സ്പൈസസ് നൽകുന്ന ഒരു വലിയ ഫുഡ് സമ്മാന കിറ്റാണ്. അതിനുവേണ്ടി @ദുബായ് വാർത്ത RK പൾസസ് ആൻഡ് സ്പൈസസ് എന്നെഴുതി നിങ്ങളുടെ പേരോടുകൂടി കമൻറ്റ് ബോക്സിൽ ഇടുക. ഒരു മാസത്തോളം കഴിക്കാൻ പറ്റുന്ന ആഹാര സാധനങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ എത്തിക്കുന്നത്. സന്തോഷമുള്ള മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കഴിഞ്ഞ 4 ദിവസമായി അന്താരാഷ്ട്ര തലത്തിൽ രോഗബാധയും മരണവും കുറയുകയാണ്.
ഇന്ത്യയിലെ സാഹചര്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര സാഹചര്യം അനുകൂലമായി വരുന്നു എന്നുള്ളതിൻ്റെ രേഖ കണക്കുകൾ വെച്ച് നോക്കി നമുക്ക് പറയാം. 6452 പേർ ഓഗസ്റ്റ് 6-ാം തീയതി മരിച്ചു. ഹിരോഷിമ ദിവസം പിറ്റന്ന് 6444, പിന്നെ 5624, ഇന്നലെ 4813. ഇന്നും കുറയുന്ന ലക്ഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേസുകളാണെങ്കിലോ രോഗബാധയാണെങ്കിലോ 283,000 പരം വന്ന ഓഗസ്റ്റ് 6-ന് ഹിരോഷിമ ദിവസം പേടിച്ചുപോയി എല്ലാവരും. 283,348 രണ്ടാമത്തെ ദിവസം കുറച്ച് കുറഞ്ഞു. 264,000 ചില്ലുവാനുമായി കഴിഞ്ഞ ദിവസം, ഇന്നലെ 219,000 മാത്രമായി മാറി. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞിറങ്ങി വരുന്നത് വലിയ പ്രതീക്ഷ നൽകുകയാണ്. ഇതിനിടയിൽ അഭിമാനത്തിൻ്റെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. അന്താരാഷ്ട്ര ഓഡിറ്റിംഗ് കമ്പനിയായ ഡിലോയിറ്റ് നടത്തിയിരിക്കുന്നൊരു വലിയ സർവേയും കണക്കെടുപ്പും, അതിൽ ഒരു മലയാളി നേതൃത്വം കൊടുക്കുന്ന ഒരു സംരംഭം അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും മികച്ച 10 സംരംഭങ്ങളിൽ ഒന്നായി വരുന്നു എന്നറിയുന്ന ആ ഒരു അഭിമാന നിമിഷത്തെയാണ് നിങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഡിലോയിറ്റിൻ്റെ ഓഡിറ്റ് പ്രകാരം ഏറ്റവും മികച്ചതായി നിൽക്കുന്ന, പ്രത്യേകിച്ച് UAE-യിൽ നിന്നാകെ 2 പ്രസ്ഥാനങ്ങളാണ് അതിനകത്ത് വന്നിരിക്കുന്നത്, അതിലൊന്ന് നമ്മുടെ ലുലു ഗ്രൂപ്പാണ് എന്ന അഭിമാനത്തോടെ അറിയിക്കട്ടെ. ഇതൊക്കെ ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ആ പ്രസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വകയിൽ ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ലുലു അങ്ങനെ വന്നു? മറ്റൊന്ന് അൽഫുത്തയും നേതൃത്വം കൊടുക്കുന്ന കാർഫോറാണ്. നമുക്ക് തോന്നും ലുലുവും കാർഫോറും തമ്മിൽ ഒരുപാട് മത്സരമുണ്ട്, ഒരേ കാറ്റഗറിയാണ്. എന്താണെങ്കിലും നമ്മൾ മലയാളികൾ നേതൃത്വം കൊടുക്കുന്ന, പ്രത്യേകിച്ച് ശ്രീ MA യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പ്, 191 ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് വലിയ നമ്പറായിട്ട് പറയാൻ പറ്റുമെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ നോക്കുമ്പോൾ ഒരുപാട്, ഇതിനേക്കാൾ ആയിരക്കണക്കിന് ഔട്ട്ലെറ്റുകളുള്ള ഒരുപാട് ഭീമൻ പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷേ ലുലുവിൻ്റെ 191 എന്നത് അത് രാജ്യങ്ങളുടെ എണ്ണമോ ആ അടിസ്ഥാനത്തിലല്ല, അത് കൊടുക്കുന്ന സൗകര്യവും സേവനവും ഈ ഓഡിറ്റ് ഓരോ നിമിഷത്തിലും കണക്കിലെടുത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണത്. ഒരു ഷോപ്പിങ്ങിൽ പോകുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സ്പേസ്, വച്ചിരിക്കുന്ന സാധനങ്ങൾ, ഓരോ സാധനങ്ങളും അടുക്കി വച്ചിരിക്കുന്നതിൻ്റെ പ്രത്യേക രീതി, ഒരാൾക്ക് അനായാസം ഷോപ്പിംഗ് നടത്താനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കുക, ജീവനക്കാരുടെ സമീപനം, വില നിലവാരം, ഇതെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ ലോകോത്തരമായിട്ടുള്ളൊരു പുതിയ മാതൃകയാണ് ഈ മലയാളി സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ടബിലിറ്റിയിലേക്ക് ഓഡിറ്റിൻ്റെ കാര്യത്തിൽ പരിശോധിച്ചപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ 1-ാം നിരയിലെ സ്ഥാപനമായി UAE-യിൽ നിന്നുള്ള ആകെ 2 സ്ഥാപനങ്ങളുടെ പേര് മാത്രം വന്നപ്പോൾ ലുലു ഗ്രൂപ്പും എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇതിൻ്റെ പിന്നിലൊക്കെ മറ്റൊരു കാര്യമുള്ളത്, എല്ലാവരും പറയും, സീരിയസ് ആയിട്ടും പറയും തമാശയായിട്ടും പറയും, എന്തുകൊണ്ട് എല്ലാവരും MA യൂസഫ് അലി ആകുന്നില്ല? ഇതെല്ലാവരും ആലോചിക്കേണ്ട വിഷയമാണ്. എല്ലാ കച്ചവടക്കാരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ മോഹമുണ്ടാകും, എന്തുകൊണ്ട് MA യൂസഫ് അലി വ്യത്യസ്തമായി നിൽക്കുന്നു, നമ്മൾ അങ്ങനെ എത്തുന്നില്ല? ഒരുപക്ഷെ അതിനേക്കാൾ സമ്പന്നരായവരോ ധനം കണക്ക് നോക്കുമ്പോൾ ഉള്ളവരോ ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ള കാര്യമൊക്കെ നോക്കുമ്പോൾ കിട്ടുന്നത് പങ്കുവച്ച് കൊടുക്കുക എന്നൊരു വലിയ അന്താരാഷ്ട്ര സമവാക്യമുണ്ട്, കച്ചവടത്തിൻ്റെ നീതിയുണ്ട്. അത് തുടക്കം മുതൽ, അത് ഇന്നത്തെ യൂസഫ് അലി അല്ല, തുടക്കം മുതൽ അദ്ദേഹം ഒരു ഔട്ട്ലെറ്റ് ആയിരുന്നപ്പോൾ പോലും കൊടുത്തിരുന്ന ആ ഒരു സമവാക്യമാണ് അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നിലെന്ന് ആ ജീവിതം പരിശോധിച്ചാൽ ബോധ്യമാകും. അതിൻ്റെ സാക്ഷികളാണ് 65,000 പരം വരുന്ന, അതിൽ ഭൂരിഭാഗവും മലയാളി ജീവനക്കാർ, സന്തോഷത്തോടുകൂടി കഴിയുന്നത് എന്ന് മനസ്സിലാക്കണം. ഒരു ജീവനക്കാരൻ 10 മുതൽ 15 വരെ ഡയറക്റ്റായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര കണക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി നോക്കാം, 65,000 പേർക്ക് എല്ലാ മാസവും ശമ്പളം കൊടുക്കുമ്പോൾ എത്ര ആളുകൾ അതുവഴി അന്നം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം. പൊതുവെ പറഞ്ഞു വരുന്നത് കച്ചവടത്തിലെ നീതിയും ധാർമ്മികതയും അതുപോലെ ഷോപ്പേഴ്സിന് ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങളും ഇതൊരുമിച്ച് ചേരുമ്പോഴാണ് ഒരു യൂസഫ് അലി ആകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഡിലോയിറ്റിൻ്റെ കണക്ക് അതൊക്കെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരികയാണ്. ചില തൊഴിലവസരങ്ങൾ സൂചിപ്പിക്കാം. ഫ്ലാഷ് ഇലക്ട്രിക്കൽ വർക്ക്സ് LLC പറയുന്നു അവർക്ക് ടെക്നീഷ്യൻസിന് വേണം, ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻസ് വേണം, പ്ലംബേഴ്സ് വേണം, സ്വിച്ച് ഗിയർ പാനൽ ടെക്നീഷ്യൻസ് വേണം. 0565349149 0565349149. മറ്റൊരു ഓപ്പർച്യൂണിറ്റി,
സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വിഭാഗത്തിൽ ഒരു കമ്പനിയിൽ ധാരാളം, പ്രത്യേകിച്ച് മാൻ പവർ സപ്ലൈ ഡിവിഷനിലാണ് ഒരുപാട് ഒഴിവുകളുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് വേണം എന്ന് മാത്രം, ബാക്കി എന്തെങ്കിലുമൊക്കെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പരിചയമുണ്ടായാൽ മതി. 050-805-9870 ഈ നമ്പറിലേക്ക് വിളിക്കാം, വാട്സപ്പ് അയക്കാം. 050-805-9870. ലെബനൻ മന്ത്രിസഭ രാജിവെച്ചു, ആളുകൾ സമ്മർദ്ദപ്പെടുത്തി പ്രതിഷേധം ശക്തമായി രാജിവെക്കേണ്ടി വന്നു. കാരണം അതിനകത്ത് വലിയ കുഴപ്പമുണ്ട്. 6 കൊല്ലം മുമ്പ് കപ്പൽ കൊണ്ട് നിർത്തിയിട്ട് അമോണിയം നൈട്രേറ്റ് ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു വെയർഹൗസിൽ കയറ്റി വെച്ചിട്ട് ആ പോർട്ടിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റിന് എഴുതിയിട്ട് എന്നിട്ട് അതൊന്നും മൈൻഡ് ചെയ്തില്ല, അതിരുന്ന് പൊട്ടി. 200-ൽ പേരാണ് മരിച്ചത്. കുറേ പേരെ ഇപ്പോഴും കാണാനില്ല. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങി, ഒരു വിപ്ലവമായി മാറി, രാജിവെക്കേണ്ടി വന്നു. ആദ്യം കമ്മ്യൂണിക്കേഷൻ മന്ത്രി രാജിവെച്ചു, പിന്നീട് ഗവൺമെൻറ് മൊത്തത്തിൽ. ഹസൻ ദിയാബ് പ്രധാനമന്ത്രി, അദ്ദേഹം കുറച്ചു മുമ്പ് TVയിൽ ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളിതാ രാജിവെക്കുന്നു. നമ്മുടെ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി വെന്റിലേറ്ററിലാണ് കോവിഡ് കാരണം. മറ്റൊരു വാർത്ത ഇന്ത്യയിൽ നിന്നുള്ളത്, BCCI നടത്താൻ പോകുന്ന IPL ക്രിക്കറ്റ് മത്സരത്തിൽ ചൈനീസ് ഫോണിനെ വേണ്ട എന്ന് കരുതിക്കൊണ്ടുള്ള ചില സമീപനങ്ങളിലേക്ക് വരുമ്പോൾ പതഞ്ജലി IPL എടുക്കാൻ വേണ്ടി വരുമോ എന്ന ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നു. പുതിയ ടെൻഡറുമായി BCCI മുന്നോട്ട് പോവുകയാണ്. 12 ഔട്ട്ലെറ്റുകളുള്ള ബ്രിസ്റ്റാർ മൊബൈൽസ്, മലയാളികളുടെ മൊബൈൽ, ലാപ്ടോപ്പ്, ഐപാഡ് ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ, അതുമായി ബന്ധപ്പെട്ട സർവീസുകളുടെ ഏറ്റവും മികച്ച, UAE ഏറ്റവും മികച്ച ഉദാഹരണമായി നിലകൊള്ളുകയാണ്. 12 ഔട്ട്ലെറ്റുകൾ എന്നത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വലിയ സമ്മാനമായി ഇനിയിപ്പോൾ കിട്ടാൻ പോകുന്നത്, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് മൊബൈൽ ഫോണുകൾ വീട്ടിൽ, ഓഫീസുകളിലൊക്കെ എത്തിച്ചേരാൻ വേണ്ടിയുള്ളൊരു ഓൺലൈൻ സംവിധാനം ബ്രിസ്റ്റാർ കൊണ്ടുവരികയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ അതിവിപുലമായിട്ടുള്ള ലോഞ്ചിങ്ങും ലോഞ്ചിങ് ഓഫറും നമുക്കുണ്ടായിരിക്കും, അത് കരുതിയിരിക്കുക. അതുപോലെ സ്കൂളുകൾ ഇനിയിപ്പോൾ തുറക്കുകയോ പുതിയ പഠന നിലവാരത്തിലേക്ക് പോവുകയോ ചെയ്യുമ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോയ പല കുട്ടികളും ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഐപാഡ് ഉപയോഗിച്ചേ പറ്റൂ പഠിക്കാൻ വേണ്ടി. അങ്ങനെയുള്ളവർക്ക് വളരെ ആസ്വാദ്യമായ, ആകാൻ സാധ്യതയുള്ള ഒരു വില നിലവാരത്തിൽ ഇത്തരം ഗാഡ്ജറ്റുകൾ കൊടുക്കുകയാണ്. കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾ പഴയത്, പൊട്ടിയതും പൊളിഞ്ഞതും ഒക്കെ ഉള്ള മൊബൈൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കൊടുത്താലും അത് മാറ്റിയിട്ട് പുതിയ തരികയും അതിന് ഡിഫറൻസ് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 055-106-4205 ഇതിൽ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതാണ്. കേരളത്തിൽ 1184 കേസുകളാണ്, 784 റിക്കവറിയും. നമ്മുടെ കണ്ണൻദേവൻ എസ്റ്റേറ്റിൽ 83 പേർ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്, കമ്പനി പറയുന്നത്. പക്ഷേ ജില്ലാ ഭരണകൂടം പറയുന്നത് 78 പേരാണെന്നാണ്. ഏതായാലും ഇനി 27 പേരെ കാണാനില്ലെന്നും 22 പേരെ കാണാനില്ലെന്നും 2 റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. 49 ഡെഡ് ബോഡീസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ മൃതദേഹങ്ങൾ കൂടാതെ വേണ്ടപ്പെട്ടവരുടെ, ഉറ്റവരുടെ ഒക്കെ മൃതദേഹങ്ങൾ അതിൻ്റെ അടിയിലുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ നാട്ടുകാർ വിലാപത്തോടുകൂടി കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മഴ നൽകിയിരിക്കുന്ന ഒരു വലിയ അവസ്ഥ. സൗദി അറേബ്യയിൽ 32 മരണം, ഖത്തറിൽ 4, ഒമാനിൽ 8, UAE മരണങ്ങളില്ല ഇന്ന്, കുവൈറ്റിൽ 4, ബഹ്റിനിൽ 1 എന്നിങ്ങനെയാണ് മരണസംഖ്യ ഇന്നത്തെ കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ 226,660 കടന്നു. ഇന്നലെ ഇന്ത്യയിലായിരുന്നു ഏറ്റവും ഹയസ്റ്റ് മരണവും കേസുകളും. ഇന്നിപ്പോൾ അങ്ങനെ വന്നിട്ടില്ല. ഇന്ന് 52,817 കേസുകൾ വന്നിട്ടുണ്ട്. മൊത്തം മരണസംഖ്യ 45,000 കഴിഞ്ഞു പോയിരിക്കുന്നു. ഇന്നത്തെ മരണസംഖ്യ വന്നിരിക്കുന്നത് 886 ആണ്. രോഗബാധയാണ് 52,817. മൊത്തം മരണമാണ് 45,352. 2,141,000 ആഗോളാടിസ്ഥാനത്തിലെ രോഗബാധ. 736,000 പരം ആളുകൾ മരിച്ചു പോയിരിക്കുന്നു, നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. 64,000 പരം ആളുകൾ ഇപ്പോൾ രോഗവുമായി മല്ലിട്ട് കഴിയുന്നു. അതിൽ 64,700 ആളുകൾക്ക് കലശലായ രോഗബാധയാണെന്ന് തിരിച്ചറിയണം. ഇന്നത്തെ മരണസംഖ്യ 10 മണി കഴിയുമ്പോൾ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 2,500 ആയിട്ടില്ല എന്നുള്ളൊരു ആശ്വാസമുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ 3,000 കടന്നു പോയതാണ് ഈ സമയത്ത്, 2,497. ഇന്നലെ 4,813 ആയിരുന്നു ഇന്നലത്തെ മൊത്തം മരണസംഖ്യ. ഏതായാലും ഇന്നലത്തെയും ഇന്നത്തെയും വ്യത്യാസം, ഇതുവരെയുള്ള കേസുകൾ പരിശോധിച്ചാൽ, ഒരു വിശകലനം നടത്തിയാൽ ഏതാണ്ട് 93,000 കേസുകളുടെ കുറവ് ഇന്ന് വന്നിട്ടുണ്ട്. അത് വലിയ ആശ്വാസമാണ്. രാത്രി
കടന്നു പോകട്ടെ, ഇതുപോലെ തന്നെ കേസുകൾ കുറയട്ടെ, നമുക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടാകട്ടെ എന്ന കാര്യം. ന്യൂസിലൻഡൊക്കെ എങ്ങനെയാണോ ഈ രോഗത്തെ പടിയടച്ച് മാറ്റി നിർത്തിയത്, അതുപോലത്തെ ഒരു സമീപനം എല്ലാവരും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു കുറച്ചു കാലം. എന്നാലും ഈ വൈറസ് കൂടെ സഞ്ചരിക്കും. ഈ സാനിറ്റൈസറും ഇതൊക്കെ കൂടുതൽ എപ്പോഴും ഉപയോഗിച്ച് അവർ ദിവസം 25-30 തവണയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതൊരു അസുഖം പോലെയായി മാറിയിട്ടുണ്ട് പലർക്കും ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ചില സ്കിൻ ഡിസീസസ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് നല്ല സാധനം ഉപയോഗിച്ചില്ലെങ്കിൽ എന്ന കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. കാരണം 60-70% മുകളിൽ ആൾക്കഹോൾ ഉള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ തന്നെ ആ നല്ല ആൾക്കഹോളല്ല അതിൽ ഉപയോഗിക്കുന്നതെങ്കിലും അതിൻ്റെ അളവ് കറക്റ്റ് അല്ലെങ്കിലും പലതരത്തിലുള്ള ചൊറി ചിരങ്ങ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ത്വക്കിന് വരാൻ സാധ്യതയുണ്ട്. ത്വക്ക് രോഗവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണെന്ന് മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പരിഗണനയിൽ വെച്ചേക്കണം. അതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം ഈ സാനിറ്റൈസർ ഉപയോഗിച്ചാൽ മതി എന്നതുകൂടി, അല്ലാതെ എപ്പോഴും ഓരോ 5 മിനിറ്റിലും 10 മിനിറ്റിലൊന്നും പോയി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അത് ഫ്രീ കിട്ടിയല്ലോ എന്ന് കരുതി, ഓരോ സ്ഥലത്ത് കാണുന്നുണ്ടല്ലോ എന്ന് കരുതി വീണ്ടും വീണ്ടും അതൊന്നും എടുക്കുന്ന സമീപനം മാറ്റി നിർത്തുക. നല്ലത് വരട്ടെ. നന്ദി. നമസ്കാരം.